കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നൃഗന്റെ കഥ ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തില് അറുപത്തിനാലാമത്തെ അധ്യായത്തിലുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാധീശനായിട്ട് വാഴുന്ന കാലം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ സാമ്പൻ പ്രദ്യുമ്നൻ തുടങ്ങിയവരുടെ ബാല്യകാലത്തെ ഒരു അനുഭവമാണ് ഈ കഥ കുട്ടികളെല്ലാവരും ഒരു തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കലശനായ ദാഹമുണ്ടായി അവിടെ ഒരു കിണറുണ്ടായിരുന്നു അവർ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാം എന്ന് കരുതി കുട്ടികളതിനടുത്തു ചെന്നു പക്ഷേ ആ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ആ കിണറ്റിൽ ഒരു വലിയ ഓന്ത് കിടക്കുന്നുണ്ടായിരുന്നു അത് ഒരു സാധാരണ ഓന്തല്ല അതിന് കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നില്ല അതിൻ്റെ ഉദ്ദേശം അതിന് ഭഗവത് ദർശനം കിട്ടി ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് തന്നെ മോക്ഷം കിട്ടണം അതായിരുന്നു ആ ഓന്തിൻ്റെ ഉദ്ദേശം പക്ഷെ കുട്ടികൾ നോക്കുമ്പോൾ അതൊരു സാധാരണ ഓന്ത് അവർ കുറച്ച് തോലും നൂലും ഒക്കെ പിരിച്ച് ഒരു കയറുണ്ടാക്കി ഈ ഓന്തിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ കുട്ടികളെത്ര ശ്രമിച്ചിട്ടും ഓന്തിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവർ ശ്രീകൃഷ്ണൻ ഭഗവാൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണൻ വന്ന് അദ്ദേഹത്തിൻ്റെ ഇടത് ഒന്ന് നീട്ടി ഓന്ത് അതിലേക്ക് ചാടി കയറി അദ്ദേഹം അതിനെ പുറത്തിറക്കി ആ സമയത്ത് അതി തേജസ്വിയായിട്ടുള്ളൊരു രൂപം കൈക്കൊണ്ടു ആവന്ത് അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു അങ്ങ് ആരാണ് അപ്പോൾ ആ രൂപം സംസാരിച്ചു തുടങ്ങി അവിടുന്ന് അന്തര്യാമിയാണ് സർവസാക്ഷിയാണ് അവിടത്തേക്ക് എല്ലാം അറിയാം എന്നിട്ടും അവിടെ എന്നോട് ആരാണെന്ന് ചോദിച്ചുവല്ലോ ചോദിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കഥ പറയാം ഞാൻ ഇക്ഷകു മഹാരാജാവിൻ്റെ മൂത്തപുത്രനായ നൃഗനാണ് ഞാൻ വലിയ ദാനധർമ്മിഷ്ഠനായിരുന്നു എൻ്റെ ദാനത്തെക്കുറിച്ച് പുകഴ്ത്താത്ത ആരുമില്ല ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് അത് വേണമെങ്കിൽ തീർക്കാം ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് അത് വേണമെങ്കിൽ തീർക്കാം മഴ പെയ്യുമ്പോൾ എത്ര മഴത്തുള്ളികളുണ്ട് അത് വേണമെങ്കിൽ തീർക്കാം പക്ഷേ ഞാൻ ദാനം ചെയ്ത പശുക്കളുടെ എണ്ണം എണ്ണി തീർക്കാനായോ ആവില്ല വില കൂടിയ മേൽത്തരം നല്ല കറവയുള്ള പശുക്കളെ കൂടി ഞാൻ ഒരുപാട് വില കൊടുത്ത് വാങ്ങും എന്നിട്ട് അർഹതയുള്ളവർക്ക് ശ്രേഷ്ഠരായിട്ടുള്ളവർക്ക് ഞാനത് ദാനം ചെയ്യും പശുക്കളെ മാത്രമല്ല ഞാൻ ദാനം ചെയ്തിട്ടുള്ളത് കുതിരകളെയും ആനകളെയും തേര് വസ്ത്രം സ്വർണം എല്ലാം ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് പാർപ്പിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തടാകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കിണറുകളും കുളങ്ങളും വഴിയമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യരുടെയും ദേവമാരുടെയും എല്ലാം പ്രീതിക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അബദ്ധം പറ്റി ഒരിക്കൽ ഒരാളുടെ ഒരു പശു അയാളുടെ പശുക്കൂട്ടത്തിൽ നിന്ന് ഞാൻ ദാനം ചെയ്യാനായിട്ട് സൂക്ഷിച്ചിരുന്ന പശുക്കളുടെ കൂട്ടത്തിൽ വന്ന് നിന്നു ഞാനിത് അറിഞ്ഞില്ല ഭഗവാനെ പിറ്റേ ദിവസം ഞാൻ അതിനെ ഒരാൾക്ക് ദാനം കൊടുക്കുകയും ചെയ്തു അയാൾ ആ പശുവിനെ കൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥം കണ്ടു ഇതെൻ്റെ പശുവാണ് ഇതിനെ അപഹരിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അയാൾ ചോദിച്ചു അപ്പം മറ്റയാൾ പറഞ്ഞു ഇതെനിക്ക് ഇന്ന് മൃഗൻ ദാനം ചെയ്ത പശുവാണ് അല്ല ഇതെൻ്റേതാണ് തർക്കം മൂത്തു രണ്ടു രണ്ടുപേരും മൃഗൻ്റെ മുന്നിലെത്തി മൃഗൻ അബദ്ധം മനസ്സിലായി തൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പറ്റി ക്ഷമിക്കണം എന്നെ അനുഗ്രഹിക്കണം എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി നിങ്ങൾ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ അസത്യം അപഹരണം ഈ രണ്ട് പാപം എന്നിൽ വന്ന് ചേരും രണ്ടുപേരും കൂട്ടാക്കുന്നില്ല ഞാൻ ഒരാൾക്ക് ആയിരം പശുക്കളെ ദാനം ചെയ്യാം കൊമ്പിൽ സ്വർണം കിട്ടിയ പശുക്കളെ തരാം എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിച്ച് ഒരാൾ എൻ്റെ അപേക്ഷ കൈക്കൊള്ളണം പശുവിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു എനിക്ക് ദാനം ആവശ്യമില്ല എൻ്റെ സ്വന്തം പശുവിനെ മാത്രം മതി രണ്ടാമത്തെ ആൾ പറഞ്ഞു എനിക്ക് എനിക്കിന്ന് ദാനം കിട്ടിയ പശുവിന് മാത്രം മതി എനിക്ക് ആയിരം പശുക്കളെ ആവശ്യമില്ല ഈ തർക്കം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ മൃഗൻ മരിച്ചു വീണു ആ ജീവൻ യമധർമ്മൻ്റെ മുന്നിലെത്തി അവിടെ പുണ്യങ്ങളുടെ കണക്കുണ്ട് പാപങ്ങളുടെ കണക്കുണ്ട് നോക്കിയപ്പോൾ പുണ്യഫലങ്ങളാണ് കൂടുതൽ അനുഭവിക്കേണ്ട പുണ്യലോകങ്ങളാണ് കൂടുതൽ പക്ഷേ ഒരു പാപം ചെയ്തു അതിൻ്റെ ഒരു അശുഭലോകവും അനുഭവിക്കണം ഏതാണ് ആദ്യം അനുഭവിക്കേണ്ടത് എന്ന് ചോദിച്ചു യമൻ അപ്പം മൃഗൻ പറഞ്ഞു എനിക്ക് അശുഭലോകം ആദ്യം അനുഭവിക്കണം അതുകൊണ്ടാണ് ഭഗവാനെ ഞാൻ ഈ പൊട്ടക്കണറ്റിൽ ഓന്തായിട്ട് വന്ന് കിടക്കുന്നത് ഇപ്പോൾ എനിക്ക് അങ്ങയുടെ ദർശനം കിട്ടി ഭഗവത് ദർശനം എന്നാൽ സർവപാപരം എന്നല്ലേ ഇനി ഞാൻ പുണ്യത്തിനും പാപത്തിനുമൊക്കെ അതീതനായി കഴിഞ്ഞിരിക്കുന്നു ഈശ്വര ഈശ്വരദർശനത്തിനേക്കാൾ മേലെ ശ്രേഷ്ഠമായിട്ട് എന്താണ് ഒരു ജീവൻ ലഭിക്കാനുള്ളത് ഇനി എനിക്ക് എനിക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ ഭഗവാനെ ഞാൻ എവിടെ പോവുകയാണെങ്കിലും അവിടുത്തെ സ്മരണ വിടാതെ എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം ശ്രീരാമസ്വാമിയോട് അഹല്യ ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചത് എത്ര കുത്രാപി വസിച്ചിടിലും എല്ലാ നാളും തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞപരം ഞാൻ ർഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമ ഇത് തന്നെയായിരുന്നു മൃഗൻ്റെ പ്രാർത്ഥനയും ഭഗവാൻ മൃഗനെ അനുഗ്രഹിച്ചു പുണ്യലോകങ്ങളിലേക്ക് യാത്രയാക്കി എന്നിട്ട് ആ യാദവ കുട്ടികളോട് സ്വന്തം കുട്ടികളോട് പറഞ്ഞു കേൾപ്പിച്ചു കണ്ടോ അന്യൻ്റെ സ്വത്ത് അപഹരിച്ചാലുള്ള അനർത്ഥം എന്താണെന്ന് മനസ്സിലായോ വിഷം കഴിച്ചാൽ കഴിക്കുന്ന ആൾ മാത്രമേ മരിക്കുകയുള്ളൂ അന്യൻ്റെ സ്വത്ത് അപഹരിക്കുന്നവൻ്റെ കുലം തന്നെ നശിക്കും അവൻ അല്പായുസായിത്തീരും അവൻ്റെ മേൽ ശത്രുക്കൾ ജയം നേടും അവന് നികൃഷ്ടയോനികളിൽ ജനിക്കേണ്ടി വരും അതുകൊണ്ട് ഓർമ്മിക്കണം ഒരിക്കലും അന്യൻ്റെ സ്വത്ത് അപഹരിക്കരുത് ഇങ്ങനെ ഭഗവാൻ കുട്ടികളോട് ധർമ്മോപദേശം ചെയ്ത് അവരെ വിട്ടു സ്വന്തം കൊട്ടാരത്തിലേക്ക് യാത്രയായി മൃഗന്റെ കഥ നമുക്കും ഒന്ന് മനനം ചെയ്യാം തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല തെറ്റ് മനുഷ്യ സഹജം പക്ഷേ അറിയാതെയാണ് തെറ്റ് ചെയ്തതെങ്കിലും ഓർമ്മിക്കുക അറിവില്ലായ്മ അജ്ഞത നിയമത്തിനെക്കുറിച്ചുള്ള അജ്ഞത ഒരിക്കലും നമ്മളെ ശിക്ഷയിൽ നിന്ന് മുക്തരാക്കില്ല തെറ്റിന് അനുഭവിച്ചേ തീരും മാപ്പ് ചോദിക്കാം മാപ്പ് തരാൻ തയ്യാറില്ലെങ്കിൽ സർവേശ്വരനോട് മാപ്പ് ചോദിക്കുക ക്ഷന്തവ്യോമേപരാധ ശിവ ശിവ ശിവശിവഭോ ശ്രീ മഹാദേവ ശംഭോ കരചരണകൃതം വ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വ സർവമേ തക്ഷമസ്വ ശിവ കരുണാർത്ഥി ശ്രീ മഹാദേവ ശംഭു മാപ്പ് കൊടുക്കുക എന്നത് ദൈവീകമാണ് മഹത്തുക്കൾക്ക് മാത്രമേ ക്ഷമയുണ്ടാവുകയുള്ളൂ കർമ്മം മൂന്ന് വിധത്തിലുണ്ട് കർമ്മഫലം മൂന്ന് വിധത്തിലുണ്ട് പുണ്യകർമ്മങ്ങൾക്ക് പുണ്യഫലം പാപകർമ്മങ്ങൾക്ക് പാപഫലം പുണ്യ പാപ മിശ്ര കർമ്മങ്ങൾക്ക് പുണ്യവും പാപവും കലർന്ന ഫലം എന്താണെങ്കിലും കർമ്മഫലം അനുഭവിച്ചേ തീരും ഏതോ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണല്ലോ ഓരോ ജീവിയും ഈ ശരീരമെടുത്ത് ഈ ഭൂമിയിൽ വരുന്നത് ഇതിൽ തെറ്റോ ശരിയോ ധർമ്മമോ അധർമ്മമോ ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ കഴിയില്ല ഇവിടെ ഒന്നേ നമുക്ക് കരണീയമായിട്ടുള്ളൂ ഈശ്വര ദർശനത്തിനായിട്ട് മോഹിക്കുക സത്യദർശനത്തിനായിട്ട് മോഹിക്കുക അന്ധക്കരണ ശുദ്ധിയോടുകൂടി ആ ജ്ഞാനത്തിനായിട്ട് മോഹിക്കുക ആ ജ്ഞാനം തന്നെ നമുക്ക് മുക്തിയെ തരും സച്ചിദാനന്ദത്തിനെ തരും ഇതാണ് ഒരു ജീവൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ അനുരണനം ചെയ്യേണ്ട വാക്കുകൾ ഈശ്വര ദർശനം പാപഹരം ഇതായിരിക്കട്ടെ ഇന്നത്തെ ചിന്താവിഷയം ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ശുഭാശംസകൾ